അത്യമായി ഞാനൊരു ഭയത്തിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നൊരു ഭയമല്ല, ഈ മൈക്കപ്പോഴാണ് കട്ടാകുന്നതെന്ന് വിഷയമാണ്. പരീത് ഭണ്ഡാരി എന്ന ഒരു സിനിമയെ കുറിച്ച് അതിന്റെ കഥയുമായി ബന്ധപ്പെട്ട് അതിന്റെ എഴുത്തുമായി നീങ്ങുമ്പോഴൊന്നും എനിക്ക് ഇതാര് ചെയ്യും, ഇതിനൊരു പ്രൊഡ്യൂസർ വരുമോ എന്ന് പോലുമുള്ള ധാരണയില്ലായിരുന്നു. എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഷാജോൺ ചേട്ടനുമായിട്ട് സംസാരിക്കുന്നത്. ഒരു കഥ എഴുതിയതിന് ശേഷം എനിക്ക് സിനിമയിൽ സംസാരിക്കാനുള്ള ആകെപ്പാടൊരു കുലബന്ധം ഷാജോൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിളിച്ച ഉടനെ വാടാ കേക്കാം എന്നൊക്കെ പറഞ്ഞതും ഷാജോൺ തന്നെയാണ്. അങ്ങനെ ചെന്ന് സംസാരിക്കുകയായിരുന്നു. പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഇത് ഞാൻ തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞ് ചേട്ടൻ ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞ്, ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടൻ ചെയ്താൽ ശരിയാകും ചേട്ടാ, എനിക്ക് അത്രക്ക് വിശ്വാസമുണ്ട്, ചേട്ടൻ ഒന്ന് സഹകരിക്കണം, ചേട്ടനത് പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ വരികയായിരുന്നു. പിന്നെ ഇത് എല്ലാ ന്യൂ ഇയറിനും ഞാൻ ഷാജന് ഒരു മെസ്സേജ് അയക്കും എപ്പോഴും. ഷാജനാണ് എനിക്ക് ആദ്യമായി മിമിക്രി നിങ്ങളാണ് താരം എന്ന് പറഞ്ഞൊരു കോമഡി ഷോയിലേക്ക് അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷാജനാണ് ഒരു ഒരു പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും പഠനത്തിന്റെ ഏകദേശ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് എനിക്കിതാണ് എൻ്റെ മേഖല എന്ന് തോന്നിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചത് എറണാകുളത്തേക്കാണ്. എറണാകുളത്തേക്ക് വരുന്നതിന് മുമ്പ് വിളിക്കണം എന്ന് തോന്നിയത് ഷാജോൺ ചേട്ടനെയാണ്. ഒന്ന് രണ്ട് പേരെ വിളിച്ചെങ്കിലും അവസരങ്ങൾ തന്നില്ല. ഷാജോൺ ചേട്ടനെ വിളിച്ചപ്പോൾ ഇതിനകത്ത് ഡയറക്ഷൻ എന്നുള്ള പരിപാടി ഒന്നും ഇല്ല, അപ്പോൾ നീ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാകുന്നില്ല ചേട്ടാ, എനിക്ക് ചേട്ടൻ കൂടെ നിന്നാൽ മതി, എനിക്ക് വേറൊന്നും ആണോന്നില്ല, എനിക്ക് നിന്ന് ചേട്ടൻ കൂടെ നിൽക്കാൻ ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് അവാ എന്ന് പറഞ്ഞു വന്നു. അഭിനയമോഹമായിട്ടാണ് ഞാൻ നിങ്ങളാണ് താരം എന്ന് പറയുന്ന സെറ്റിലേക്ക് വരുന്നത്. ശരിക്കും അതൊരു ഒരു 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 ഉടായ്പ പരിപാടിയായിരുന്നു അഭിനയമോഹം. ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ ക്യാരക്ടറുകൾ ചെയ്യാന്നുള്ളതായിരുന്നു. ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഒരു ആരപ്പി അഷറഫ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞൊരു ഒരു ഒരു ഡയലോഗ് ഉണ്ട്. അവസരം ചോദിച്ചു ചെന്നപ്പോൾ അവൻ്റെ അടുത്ത് ആരപ്പി അഷറഫൊക്കെ പറഞ്ഞു മോനെ പിന്നെ അഭിനയം ചോദിച്ച് ഈ സമയത്ത് അവസരം ചോദിച്ചു ചെന്നാൽ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടില്ല ഈ പ്രായത്തിൽ. ഒരു കാര്യം ചെയ്യുക, അസിസ്റ്റന്റായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഡയറക്ടറുടെ കൂടെ കയറി നിന്നോ, ഗ്യാപ്പ് കിട്ടുമ്പോൾ വേഷങ്ങൾ കിട്ടും, അതീ കയറി അങ്ങ് പിടിച്ചങ്ങ് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അഭിനയമോഹമായി വന്നത്. പിന്നീട് എപ്പോഴോ എനിക്കൊന്ന് ഇത് സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ട്രാക്ക് മാറി പോകുമായിരുന്നു. അങ്ങനെയാണ് സംവിധാന മേഖലയിലേക്ക് വരുന്നത്. എല്ലാ ന്യൂ ഇയറിനും ഷാജോൺ ചേട്ടന് ഞാൻ മെസ്സേജ് അയക്കും, ഈ അസ്തമയത്തിൽ എനിക്ക് ദുഃഖമില്ല, നാളത്തെ ഉദയത്തിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് എല്ലാ വർഷവും അയക്കും. നിങ്ങളാണ് താരത്തിന്റെ സമയത്താണ് അതൊക്കെ. കഴിഞ്ഞ വർഷം വരെ ഞാൻ അയച്ചു, ദൃശ്യം ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ അയച്ചു. ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അയച്ചില്ല. ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു, എന്റെ ഇത് ഉദിച്ചു, ഇനി നിന്റേത് ഉദിക്കട്ടെ. അങ്ങനെ ഏകദേശം ഉദിച്ചു ഉദിച്ചു എന്നും പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനാണ്. വളരെയധികം സന്തോഷം തോന്നും. പിന്നെ ഇവിടെ വന്നവരെയൊക്കെ സാറേ 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 എന്ന് വിളിച്ചിട്ട് വല്ലാതെ എന്നെ അങ്ങനെ പറഞ്ഞു കേട്ടോ. വളരെ ചെറിയ പ്രായം കേട്ടോ. ഇതിപ്പോ ഇപ്പൊ കാണുന്ന താടിയൊക്കെ വെച്ചിട്ട് നിങ്ങള് ലൊക്കേഷൻ ഷൂട്ടിൽ കണ്ടത്, ഇത് ശരിക്കും പറഞ്ഞ പ്രചോദനം പറഞ്ഞതുപോലെ ഇത് എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. ഒരു ബംഗാളിനടുത്ത് പോയി മുടിവെട്ടാൻ ഇരുന്നത് ഒരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോ ഇച്ചിരി കൂടി ഒന്ന് പക്വതയൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഭയങ്കര ചാട്ടേണ്ട ആവശ്യമാണ്. അപ്പോ അങ്ങനെ ഒരു രീതിയിലാണ് പരീത് ഭണ്ഡാരിയിലേക്ക് ഷാജനോട് സംസാരിക്കുകയും അവിടെ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് പോകുന്നതും. അപ്പോഴൊന്നും പ്രൊഡ്യൂസർ വന്നിട്ടില്ല. ഷാജോൺ സംസാരിച്ചു, സജിതേച്ചിയുടെ സബ്ജക്റ്റ് സംസാരിച്ചു, രശ്മിയുടെ സബ്ജക്ട് സംസാരിച്ചു, അങ്ങനെ എല്ലാവരോടും സബ്ജക്റ്റുകൾ സംസാരിച്ച് അവരെല്ലാം റെഡിയായതിന് ശേഷമാണ് ഞാൻ ഷെയ്ബിനുമായിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ വഴി ഷെയ്ബിനുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രൊജക്ട് ഓണായി വന്നിട്ടുള്ളത്. വളരെയധികം സന്തോഷം തോന്നുന്നു. വലിയൊരു ടീമിനോടൊപ്പം എനിക്ക് പരീത് ഭണ്ഡാരിയെ ഞാൻ മനസ്സിൽ കണ്ട ഒരു പരീത് ഭണ്ഡാരി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ കണ്ടതിനും മുകളിൽ എനിക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ഒരു വലിയൊരു പ്രൊഡക്ഷൻ ഉണ്ട് എനിക്ക് പിന്നിൽ. അത് ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദിയോടുകൂടി തന്നെ ഓർക്കുകയാണ്. എന്ത് വേണമെന്നോ, ഹെലിക്യാം അടക്കം വേണമെന്ന് പറഞ്ഞപ്പോൾ പോലും എത്ര ദിവസം വേണം ചോദിച്ചില്ല. ഇനി ഷേബി എനിക്ക് നാളെ ഒരു ഹെലിക്യാം കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഷേബി എനിക്ക് മറ്റന്നാ ഒരു ഹെലിക്യാം
ഒരു പ്രശ്നമില്ലാതെ ഇത് അതാ പറഞ്ഞ നമ്മൾ ഇവിടെ കുത്തിയാ പോലെ അനങ്ങാത്തിന് ഒരു വാക്ക് പോലും സംസാരിക്കാത്ത ഷെബി അങ്ങനെ ഇത് മാത്രം പ്രതീക്ഷിക്കാറുള്ളൂ. ഒന്നും നമ്മള് ഷെബിന്റെ ബലിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കരുത്. അത്രയധികം സപ്പോർട്ടായിട്ട് എനിക്ക് നിന്ന് തന്നു ഈ ഒരു പ്രൊജക്ടിനെ ഇത്രത്തോളം എത്തിക്കാൻ. ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത് എനിക്ക് സ്വപ്നം കാണുന്നതിലും അപ്പുറത്തേക്ക് ഈ സംഗീത ഈ പടത്തിന് മ്യൂസിക്കിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇംഗ്ലീഷ് ഇരിക്കി കുത്തിയിരിക്കി പോലുള്ള ക്ലീഷ ഐറ്റംസ് ഒഴിവാക്കി കൊണ്ടിട്ട് ഒരു മലയാള ഒരു മുസ്ലിം സിനിമ ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എനിക്ക് ജി നിങ്ങൾ എന്റെ വരാഞ്ഞ് ആ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അത്തരം ക്ലീഷ പരിപാടികൾ ഒന്നുമില്ലാതെ ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നി. അത് പരീത് ഭണ്ഡാരി മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തി തന്നെ ഇത് സംസാരിക്കാൻ കഴിഞ്ഞു എന്നത് വളരെയധികം സന്തോഷം തോന്നുന്നു. ഇതിന്റെ മ്യൂസിക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു പുണ്യമുണ്ട്. അത് അല്പനേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് അദ്ദേഹം പോയതാണ് ശ്രീ ജെയിംസ് വസന്ത്. സുബ്രഹ്മണ്യപുരം പോലെയുള്ള സിനിമയുടെ വലിയ ഹിറ്റ് സിനിമയുടെ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നെ പോലെ ഒരു പുതിയ ഡയറക്ടർക്ക് സഹകരിക്കാമെന്ന് തന്നൊരു വാഗ്ദാനം, അത് വളരെ മഹാഭാഗ്യമായി കാണുകയാണ്. ഒപ്പം എന്നോടൊപ്പം നിന്ന ഒരു വലിയ ടീമുണ്ട്. സിനിമ ഒന്നിച്ച് സ്വപ്നം കണ്ടവരാണ്. ഷോർട്ട് ഫിലിം ചെയ്യുന്നതടക്കം ഷോർട്ട് ഫിലിം കാലത്ത് പോലും ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും തന്ന് എന്നോടൊപ്പം 5 പൈസ പോലും വാങ്ങി അത് ക്യാമറയായിട്ട് വന്ന് ഷോർട്ട് ഫിലിം ചെയ്ത് ഒരു റൂമിലിരുന്ന് എഡിറ്റും ചെയ്ത് പോകുമ്പോൾ തൊട്ടുള്ള ബന്ധങ്ങൾ പോലും ഞാൻ ഈ പരീത് ഭണ്ഡാരിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊരിക്കലും വിസ്മരിച്ചിട്ടില്ല. സിനിമ ചെയ്യുമ്പോൾ പോലും ഞാൻ അവരോടൊപ്പം തന്നെയാണ് പരീത് ഭണ്ഡാരി ചെയ്തിരിക്കുന്നത്. പരീത് ഭണ്ഡാരി എന്ന് പറയുന്ന സിനിമ ഒരിക്കലും അരമണിക്കൂർ മിണ്ടാതിരുന്നിട്ട് 10 മണിക്കൂർ കരയുന്ന ഒരു അവാർഡ് കാറ്റഗറിയിലല്ല ഞങ്ങൾ ഇതിനെ ഫോം ചെയ്തിരിക്കുന്നത്. ഇത് തികച്ചും 2 മണിക്കൂർ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു വളരെ ഡെപ്ത് ഉള്ള ഒരു കഥയായിരിക്കും എന്ന് നിങ്ങൾക്ക് എനിക്ക് ഉറപ്പ് തരാൻ കഴിയും. ഇതൊരു സമ്പൂർണ്ണ കുടുംബ ചിത്രമായിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. അതിനുള്ള എല്ലാ ചേരുവകളും അതിനുള്ള എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ചുറ്റുപാടും ഞാൻ കണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ കണ്ടുപോയിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ പരീത് ഭണ്ഡാരിയിൽ വേഷമിട്ടിരിക്കുന്നത്. വളരെ വലിയൊരു ആർട്ടിസ്റ്റ് ടീമിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ കയ്യിലൊക്കെ ഞാൻ പറഞ്ഞ ആ ക്യാരക്ടർ വളരെയധികം സുരക്ഷിതമായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്.